നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ബീഫ് കറി ഉണ്ടാക്കാൻ നല്ല രസമാണ് വന്നിരിക്കുന്നത്. വേണ്ട സാധനങ്ങൾ സവാള, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി. ആദ്യമായിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഇടാം. സവാള നന്നായിട്ട് വഴറ്റണം. അതിന് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാവും. ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂട്ടി ചേർത്ത് എടുക്കാം. നന്നായിട്ട് ഇനി തക്കാളി ഇടാം. മസാലകൾ ചേർത്ത് കൊടുക്കാം. അതുമായി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിനകത്ത് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അത്ര മുളക് പൊടി ഇടേണ്ടതാണ്. പിന്നെ കൊത്തമ്പാരിപ്പൊടി ഒരു രണ്ട് സ്പൂണ്. പിന്നെ ഇത് ബീഫ് മസാലയാണ്, ഒരു രണ്ട് സ്പൂൺ ബീഫ് മസാല. പിന്നെ സ്പൈസി ഇഷ്ടമുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ബീഫ് നല്ല കേകി വൃത്തിയാക്കിയ ബീഫാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു എട്ട് വിസിൽ അടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്പൈസി ബീഫ് കറിയാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറിക്ക് നല്ല സ്പെഷ്യൽ ഉമ്മാൻ്റെ നൈപ്പത്തിനുണ്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.